2000-ൽ ഹെഡ്മാസ്റ്ററായി സർവീസിൽ നിന്നും വിരമിച്ച ഒരു അധ്യാപകനാണ് കൃഷ്ണൻകുട്ടി. അധ്യാപന ജീവിതത്തിനിടയിൽ കരുനാഗപ്പള്ളി അശ്വതി ഭാവന എന്ന നാടകസമിതിയുടെ നടത്തിപ്പും നാടകരചനയുമൊക്കെയായി പ്രദേശമാകെ അറിയപ്പെടുന്നത് കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി എന്ന പേരിൽ. കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി ഇന്ന് ഒരു തെരുവ് നാടക കലാകാരനാണ്. റിട്ടയർമെൻറ്റിനു ശേഷം ബോധവൽക്കരണ സന്ദേശങ്ങളടങ്ങിയ തെരുവ് നാടകങ്ങൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള വിദ്യാലയങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഒറ്റയ്ക്കും സംഘമായും അവതരിപ്പിച്ചു വരുന്നു. അഭിനയ മികവോ അവതരണത്തിലെ പുതുമയോ ഒന്നും അവകാശപ്പെടാനില്ല. 69-ാം വയസ്സിലും അനാരോഗ്യമൊന്നും വകവയ്ക്കാതെ അരങ്ങിൽ തുടരുന്ന ഒരു കൃഷ്ണൻകുട്ടി. അഭിരാമത്തിൻ്റെ പുതിയ ലക്കം ആരംഭിക്കുന്നു. ന്യൂട്രീഷൻ പോഷകാഹാരക്കുറവിനെ കുറിച്ചുള്ള ഒരു നാടകമാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, അന്തരീക്ഷം നമുക്ക് അനുകൂലമല്ലാതെ നിൽക്കുകയാണ്. എന്നിരുന്നാൽ തന്നെയും നമുക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാൻ തുടങ്ങാം. അധ്യാപകർ കുട്ടികൾക്ക് വേണ്ടുന്ന നിർദ്ദേശം കൊടുക്കുക. മഴ അല്പം മാറിയിരിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് വണ്ടി ഓടിച്ച് ഇത്രയും ദൂരം വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടി? ഒരിക്കലും നമ്മൾ വെറുതെ ഇരിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായാലും തുടർന്നുകൊണ്ട് പോകണം, പ്രവർത്തിക്കാതിരിക്കരുത്. 34 വർഷമായി എനിക്ക് ഡയബറ്റിക്കായിട്ട്, 33 വർഷമായി എനിക്ക് ബി പി ആയിട്ട്. എറണാകുളം താലൂക്കിൽ ഏറ്റവും കൂടുതൽ ഇൻസുലിൻ കുത്തിക്കയറ്റുന്നവൻ ഞാനാണ്. 40 യൂണിറ്റ് രാവിലെയും 40 യൂണിറ്റ് വൈകുന്നേരത്തും, അതുപോലെ മറ്റേനുള്ള ഗുളികകളും. 25 വർഷത്തിനുള്ളിൽ മരിക്കുമെന്ന് ഒരു വൈദ്യര് മഹാവൈദ്യര് വിധിച്ച ഞാൻ, പിന്നെ അതിനുശേഷം 13 വർഷം കൊണ്ട് ജീവിച്ചിരിക്കുന്നത് നല്ല ആരോഗ്യവാനായിട്ട്. മരിച്ചതല്ലേ ഇതെല്ലാം? ഈ വീശ എല്ലാം നല്ല വെള്ളയാ, എല്ലാം ഡൈ ചെയ്തിരിക്കുക. ഇത് എല്ലാവർക്കും അറിയാം. അത് കുഞ്ഞും കറിഞ്ഞുകൂടാ. 5-ാം ക്ലാസ്സുകാരനാണ്, 7 വയസ്സുകാരനും 9 വയസ്സുകാരനാണ്. എന്നെ അണ്ണാന്ന് വിളിക്കുമ്പോൾ ഞാനല്ലേ ചമ്മുന്ന. അപ്പോൾ എനിക്കൊരു ഉള്ളിലൊരു സന്തോഷമുണ്ടടാ, ഞാൻ വയസ്സ് ചെന്നില്ലല്ലോ. അങ്ങനെ ആ ഒരു സൃപ്തി, ആ സന്തോഷം, ആ സന്തോഷം മറ്റുള്ളവരിലേക്കും കൊടുക്കുന്നില്ല. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതൽ നാടകരംഗത്ത് സജീവമായിരുന്നു കൃഷ്ണൻകുട്ടി. അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച കാലത്തും നാടകം ഉപേക്ഷിച്ചില്ല. സ്വന്തമായി ഒരു സമിതി ഉണ്ടാക്കി, പ്രൊഫഷണൽ നാടകങ്ങൾ എഴുതി, അഭിനയിച്ചു. കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി എന്ന പേരിൽ ഒരു അധ്യാപകൻ മെല്ലെ കലാജീവിതം ആരംഭിക്കുന്നു. പാരമ്പര്യമായിട്ട് എനിക്ക് ഞങ്ങളുടെ വീട്ടിലാരും കലാകാരന്. പക്ഷേ എൻ്റെ അമ്മ നല്ലൊരു കഥ പറച്ചിലുകാരിയാണ്. അപ്പോൾ എന്നെ അടുത്തിരുത്തിക്കൊണ്ട് അമ്മയുടെ ചെറുപ്പകാലത്തെ കുറേ പാട്ടുകളും കഥകളും ഒക്കെ എന്നെ പറയും. അപ്പോൾ എനിക്കതൊരു പ്രയോജനമായി. ഞാൻ 5-ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ അയൽക്കാരെ എല്ലാവരുടെ ചേർത്ത് വെച്ച്, അവരുടെ പേരുമൊക്കെ ചേർത്ത് വെച്ച്, അമ്മ പറയുന്നവരുടെ പേരുമൊക്കെ ചേർത്ത് വെച്ച് നാടകം എഴുതും ഞാൻ. കൊച്ചു കൊച്ചു നാടകങ്ങൾ 5-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അത് അമ്മയെ വായിച്ച് കേൾപ്പിക്കും, അമ്മയ്ക്ക് വളരെ സന്തോഷമാവും. അമ്മ വേറെ കഥകൾ പറയും, ആ കഥകളൊക്കെ ഞാൻ നാടകം എഴുതും. അങ്ങനെ 6-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യത്തെ നാടകം എഴുതി അവതരിപ്പിക്കുന്നത്. അവനും ഒരു മകൻ, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ടോ ആ നാടകത്തിൻ്റെ ടൈറ്റിൽ. അത് വൈകുന്നേരത്ത് രണ്ട് പേരോട് എടുത്തിട്ട് അസോസിയേഷൻ നാടകം ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങൾക്കൊരു നിർബന്ധം, കർട്ടൻ വേണം, സാരികളെല്ലാം അവിടെ. അന്ന് സാരി വീട്ടിൽ സാരി കൊടുക്കത്തില്ല. അമ്മയും പെങ്ങന്മാരും എല്ലാം മുണ്ടും നേരിയതുമാണ്. അയൽ വീട്ടിൽ ഒരു സാറിൻ്റെ വീട്ടിൽ ചെന്ന് നിരവ് മേടിച്ച് 3 സാരി മേടിച്ചിട്ട് തുന്നിക്കെട്ടി വളകൾ കൊണ്ട് റിങ് ഉണ്ടാക്കി ചരട് വെച്ചിട്ട് ക്ലാസ് മുറിയിൽ തന്നെ കർട്ടൻ ഉണ്ടാക്കി ഞങ്ങൾ ഈ നാടകം അവതരിപ്പിച്ചു. അതൊരു അനുഭവമായിരുന്നു. അതിനുശേഷം ഞാൻ ഓരോ വർഷവും വാർഷികത്തിന്, സ്കൂളുകളെല്ലാം വാർഷികമുണ്ടല്ലോ, വാർഷികത്തിന് കൃഷ്ണൻകുട്ടിയുടെ നാടകം മതി, കൃഷ്ണൻകുട്ടി എഴുതും. 6-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ചെല്ലുമ്പോൾ വാർഷികത്തിൻ്റെ വാർഷിക പരിപാടിയിൽ കൃഷ്ണൻകുട്ടിയുടെ ഒരു നാടകമുണ്ട്. അപ്പോൾ ഞാൻ ആ കണക്ക് വെച്ച് നോക്കിയാലും ഓരോ വർഷവും ഓരോ ചെറിയ നാടകം, ഏകാംഗ നാടകമാണ് എഴുതുന്നു, എഴുതി ഇങ്ങനെ പോയി. ആ എഴുത്ത് ആ 6-ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ്, പിന്നെ നിർത്തിയിട്ടില്ല, ഇന്ന് വരെ നിർത്തിയിട്ടില്ല.
ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ട് നാടകം തുടങ്ങി. ആ നാടകം വലിയ നേർക്കുള്ള നോട്ടീസ് ഒട്ടിക്കുന്നുണ്ടല്ലോ. അന്നല്ലേ പിന്നെ ഇവിടെ ടി എം പി ടാക്കീസിലെ നാടകം തുടങ്ങിയെന്ന് പറഞ്ഞ് പിന്നെ അഗ്നിപുത്രി സൽപുരത്തിൻ്റെ അഗ്നിപുത്രി ഓടി നടക്കുന്ന ഗംഭീര നാടകം, നാടക മലയാള ചരിത്രത്തെ നാടകം ഉണ്ടാക്കിയത് അഗ്നിപുത്രി. 12-ാം തീയതിയും 13-ാം തീയതി എൻ്റെ നാടകവും നാട്ടുകാരും ബാക്കിയുള്ളവരെ എനിക്ക് ഷേക്കാൻ്റെ വന്ന്, കാരണം അത് തന്നെ അങ്ങേര് മോശക്കാരനായതുകൊണ്ടാണ് ആ നാടകം കൊള്ളാന്നല്ല, അത് നല്ല നാടകം. പക്ഷേ അതിൻ്റെയോടൊപ്പം ഇങ്ങനൊരു ചെറുക്കന, അന്ന് ഞാൻ ചെറുക്കനല്ലേ, ചെറുക്കന് എഴുതാൻ കഴിഞ്ഞില്ലേ. ആ കഴിഞ്ഞത് മാത്രമല്ല, ആ ഒരു തിയേറ്ററിൻ്റെ സ്ക്രീൻ അഴിച്ച് മാറ്റിയിട്ട് ആളുകളെ 5 രൂപ, 3 രൂപ, 2 രൂപ ടിക്കറ്റിനകത്ത് കയറ്റി നാടകം കളിച്ചു. ഞാൻ 64-ാം തീയതി തുടങ്ങി വയനാട്ടിൽ പോകുമ്പോഴും ഞാൻ വയനാട്ടിൽ നിന്ന് വെക്കേഷൻ ഇവിടെ വന്നിട്ട് നാടകം ഉണ്ടാകും, കുറച്ച് നാളെ കളിക്കത്തുള്ളൂ, 8-10 നാടകം കളിക്കും, കളിച്ചിട്ട് പിന്നെ പോവും. അങ്ങനെ പിന്നെ 73 ഞാൻ തിരിച്ചു വന്ന്, 73 വന്നപ്പോൾ ഞാൻ സ്ട്രോങ് ആയി, 51 നാടകം ഇതുവരെ എഴുതിയിട്ടുണ്ട്, കുറച്ച് പുസ്തകമായിട്ടുണ്ട്. അങ്ങനെയൊക്കെ അത് അടുത്ത സമൂഹത്തിന് വേണ്ടി ചില പള്ളിക്കൂടങ്ങളിലൊക്കെ ചെല്ലു കഴിയുമ്പോൾ എൻ്റെ ഒപ്പിട്ടിട്ട് ലൈബ്രറിയിലേക്ക് 2-3 പുസ്തകം ഞാൻ ഡൊണേറ്റ് ചെയ്യും. അങ്ങനെ കേരളത്തിൽ മൊത്തവും ഈ നാടകത്തിൻ്റെ നാടകങ്ങളെ ഞാൻ എഴുതത്തുള്ളൂ, നാടക ഗ്രന്ഥങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നൊന്നറിയട്ടെ. യു പി ക്ലാസ്സിലുള്ളപ്പോൾ ഞാൻ പ്രൊമോഷൻ കിട്ടാൻ പോകാതിരുന്ന ഒരു വ്യക്തിയാണ്, കാരണം കൊച്ചു കുട്ടികളാകുമ്പോഴാണ് എൻ്റെ പണിയും നടക്കും, അവരെ പഠിപ്പിക്കുകയും ചെയ്യുക. മുതിർന്നവൻ്റെ നമുക്ക് ഈ പണിയൊന്നും നടക്കത്തില്ല, അതുകൊണ്ട് ഇവിടെ തന്നെ തമ്പടിച്ചങ്ങ് രണ്ട് സ്കൂളിൽ നിന്ന്. അപ്പോൾ അവർക്കൊക്കെ അറിയാം കൃഷ്ണൻകുട്ടി സാർ ഉഴപ്പത്തില്ല, ഞാൻ പള്ളിക്കൂടത്തിലെ കലോത്സവം വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ അങ്ങ് ഏറ്റെടുക്കും, മിമിക്രി പഠിപ്പിക്കാനും മോണോക്കി പഠിപ്പിക്കാനും നാടകം പഠിപ്പിക്കാനും അതുപോലെ ചാക്യാർ കൂത്ത് പഠിപ്പിക്കാനും ഒക്കെ ഞാനുണ്ടല്ലോ. അപ്പോൾ ചുമതല ഇങ്ങനെ അങ്ങ് ഏൽപ്പിച്ചാൽ മതിയല്ലോ. അങ്ങനെ വരുമ്പോൾ ഞാനും അതുകൊണ്ട് ഓക്കെ ആയിരുന്നു, എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു, ഒരു പരാതിയും ഇല്ല, നല്ലവരെ പഠിപ്പിക്കുമായിരുന്നു, അടിക്കത്തില്ലായിരുന്നു കുട്ടികളെ.